അസ്സലാമു അലൈക്കും. ഹാദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു മത്തിക്കറി റെഡിയാക്കാം. ഒരു വെറൈറ്റി മത്തിക്കറിയാണ്, നല്ല പൊരിച്ചക്ക, നല്ല കറിവെക്കുന്നതാണ്, നല്ല ടേസ്റ്റുണ്ട്. എല്ലാം ട്രൈ നോക്കുക. നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ അതിനായിട്ട് 3/4 കിലോ മത്തിക്കറി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും 2 ടേബിൾസ്പൂൺ കോൺഫ്ലോറും ഇഞ്ചി വെച്ചുള്ളി പേസ്റ്റും 1 ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നുപോയതാണ്, രണ്ടാ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. മീഡിയം തീയിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 2 പ്രാവശ്യമാണ് പറഞ്ഞ് ഫ്രൈ ചെയ്യുന്നത്. നല്ലപോലെ ഫ്രൈ എടുക്കണം. ഇത് പൊരിച്ച് വെക്കുന്ന മത്തിക്കറിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം തീയിലുള്ളല്ലേ കരിഞ്ഞു പോവും. നമുക്ക് ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം അടുത്തതും കൂടെ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്ത് എണ്ണയ്ക്കകത്ത് ഇത് കോരിയെടുക്കാം. അടുത്തതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുമ്പം ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം ജീവത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അത് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വേപ്പിലയും 3 പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം 2 സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ സവാള ചേർക്കണം, മസാലയ്ക്ക് വേണ്ടിയാണ്. 1 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഉപ്പും ചേർത്ത്, ഉപ്പ് നമ്മൾ മത്തിക്ക് ചേർത്താണ്, അതുകൊണ്ട് നോക്കിയിടണം. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴന്ന് കഴിയുമ്പം വേണം മസാല ചേർക്കാനായിട്ട്. പൊടികൾ ചേർക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് തീ വളരെ കുറച്ച് വേണം ചെയ്യാൻ. പുളിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ മാറിയ ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കറി നല്ല കുറി കിട്ടും, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്നിട്ട് ഇതിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ഇട്ട്, ഉപ്പ് നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുടംപൊളി 2 കഷ്ണം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത്. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. 2 കഷ്ണം കുടംപൊളി ഇട്ട് കൊടുത്ത് ഇനി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുമ്പം നമ്മുടെ മത്തി പൊടിയാതെ ഇതിനകത്തോട്ടിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് മത്തി ഇട്ട് കൊടുക്കുക. പൊടിഞ്ഞ് പോകാതെ ഇളക്കി ശരിയാക്കി എടുത്ത് വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും കായപ്പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുത്ത് ഇളക്കി തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.